ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, സാധാരണയായിട്ട് നമ്മൾ എല്ലാ ആളുകളും വീട്ടിലേക്ക് വാങ്ങി വെക്കുന്നത് ഒന്നുകിൽ 1 ടൺ എ സി ആയിരിക്കും, അല്ലെങ്കിൽ 1.5 ടൺ എ സി ആയിരിക്കും. അപ്പോൾ ഇതിൽ 1.5 ടൺ എ സി എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ സെയിൽസ്മാൻ എന്താണോ പറയുന്നത് അതായിരിക്കും നമ്മൾ കേൾക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഈ 1 ടൺ എ സി മെൻഷൻ ചെയ്തിരുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരുന്നത് ബി ടി യു എന്നുള്ള കണക്കിലായിരുന്നു. ബി ടി യു എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്, അഥവാ 12,000 ബി ടി യുവിനെയാണ് 1 ടൺ എ സി ആയിട്ട് കണക്കൂട്ടിയിരുന്നത്. എന്നാലിപ്പോൾ ഈ ബി ടി യുടെ സ്റ്റൈൽ മാറി ഇത് വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ വാട്ട്സിൽ തന്നെയായിരുന്നു, എന്നാലിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ എ സികളും വാട്ട്സിലേക്കാണ് ടെണ്ണേജിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അഥവാ 1 ടൺ എ സി ആണ് എന്നുണ്ടെങ്കിൽ അതിന് 3000 വാട്ട്സ് എന്നായിരിക്കും നിങ്ങളുടെ എ സിയിൽ വാങ്ങിയിരിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയ എ സി വാങ്ങിയ ആളാണെന്നുവെച്ചെങ്കിൽ നിങ്ങളുടെ എ സിയുടെ ഇൻഡോറിലെ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അതല്ലാതെ ഒരിക്കലും നമ്മളെ കറണ്ടിനെ അല്ല കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാരണം 3000 വാട്ട്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും ഇത്രയും കറണ്ട് എടുക്കുമെന്ന്. 3000 വാട്ട്സ് കൂളിംഗ് കപ്പാസിറ്റിയാണ് നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ ഒരിക്കലും നമ്മുടെ കറണ്ടിനെ അല്ല. കാര്യം 3000 വാട്ട്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 യൂണിറ്റ് കറണ്ട് ആവും, അത് കറണ്ടിനെയാണ് മെൻഷൻ ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഏകദേശം ഒരു 1 ടൺ എ സി ഇൻവെർട്ടർ ആണെങ്കിൽ പോലും 1100 അല്ലെങ്കിൽ 1000 വാട്ട്സ് എടുത്തിട്ട് പിന്നെ അത് സ്പീഡ് കുറഞ്ഞിട്ട് അഥവാ ലോഡ് കുറഞ്ഞാൽ അത് 600 വാട്ട്സ്, 400 വാട്ട്സ് അല്ലെങ്കിൽ 350 വാട്ട്സ് വരെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ കൺവെർട്ടബിൾ എ സി ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, 75%, 25%, 50%, എത്രയാണോ നമുക്ക് സെലക്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഇൻവെർട്ടർ എ സിയിലാണെന്നുണ്ടെങ്കിൽ അത് എ സി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യും, ഏത് സ്പീഡിലാണോ കംപ്രസർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കൂളിംഗ് കപ്പാസിറ്റിയാണ് അത് ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ ഒരിക്കലും നമ്മുടെ കറണ്ടിൻ്റെ അല്ലെങ്കിൽ പവർ സപ്ലൈയോ അല്ലെങ്കിൽ കറണ്ടിനെയോ അല്ല കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ കൂളിംഗ് കപ്പാസിറ്റിയാണ്. അതാണ് ഈ 3000 വാട്ട്സ് അല്ലെങ്കിൽ 3500 വാട്ട്സ് എന്നുള്ളത്. ഇതിപ്പോൾ 1 ടൺ എ സി ആണെന്നുവെച്ചെങ്കിൽ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് 4500 വാട്ട്സ് എന്നായിരിക്കും. അതേപോലെ തന്നെ 2 ടൺ എ സി ആണെന്നുവെച്ചെങ്കിൽ 6000 വാട്ട്സ് എന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു ചില സംഖ്യകളൊക്കെ വ്യത്യാസം വരും കേട്ടോ, ചില ഇതിൽ 6500, 6300 എന്നൊക്കെ വ്യത്യാസം വരും. ചില 1 ടൺ എ സി തന്നെ 2930 അങ്ങനെയൊക്കെ എഴുതുമ്പോൾ ഇത് 1 ടൺ എ സി അല്ലേ എന്നുള്ള ഡൗട്ടൊന്നും നമുക്ക് വേണ്ട. കാരണം അത് 1 ടൺ എ സി തന്നെയാണ്, അത് കമ്പനി അങ്ങനെ മെൻഷൻ ചെയ്യുന്നതാണ്. അതല്ലാതെ ഒരിക്കലും നമ്മളിത് 3 ടൺ എ സി ആണ്. കാരണം 3 ടൺ എ സി ഇപ്പോൾ ഇറങ്ങും തന്നെ ഇല്ല, ആകെ ഒരു 2-3 കമ്പനികൾ മാത്രമേ ഇറക്കുന്നുള്ളൂ. ബാക്കി കുറച്ചൊക്കെ മുന്നാണെച്ചെങ്കിൽ 3 ടൺ എ സി കുറേ ഇറങ്ങിയിരുന്നു, ഇപ്പോൾ അത് ഇറങ്ങുന്നില്ല. 1 ടൺ എ സി തന്നെയാണ് അധികം കമ്പനികൾ ഇറക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എ സി എത്ര ടണ്ണാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ എ സി എടുക്കാൻ പോകുന്ന ആളാണെന്ന് വെച്ചാലും നിങ്ങൾ ഈ വാട്ട്സ് നോക്കുക, അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എടുക്കുന്ന എ സി എത്ര ടണ്ണാണ് എന്നുള്ളത്. ഏകദേശം ഒരു വീട്ടിലേക്കൊന്ന് വാങ്ങുന്ന ആളാണെന്നുവെച്ചെങ്കിൽ ഏകദേശം 1 ടണ്ണോ അല്ലെങ്കിൽ 1.5 ടണ്ണോ, മാക്സിമം കൂടിയാൽ 2 ടണ്ണ്. അതിൽ കൂടുതലായിട്ട് സാധാരണ വീടുകളിലേക്ക് എ സി വാങ്ങുന്ന ആളുകൾ നോക്കാറില്ല. പിന്നെ അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഷോപ്പിലേക്കൊക്കെ ആണെന്നുവെച്ചെങ്കിലാണ് 4 ടണ്ണ് എ സി അങ്ങനത്തെ എ സികളൊക്കെ എടുക്കാറ്. അപ്പോൾ ഈ വീടുകളിൽ നിങ്ങൾ എ സി ഉപയോഗിക്കുന്ന ആളുകളാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്ട്സ് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെണ്ണേജ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എ സി പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കും നമ്മളെ എ സിയുടെ സ്റ്റിക്കർ അത് പുറത്തുണ്ടായിരിക്കും, അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന എ സിയുടെ പെട്ടിയുടെ മുകളിലുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇൻഡോർ മുലും കമ്പനി സ്റ്റിക്കർ ചെയ്തിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും, അഥവാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്ര ടെണ്ണേജ് എ സിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.